إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سنحن الله ستبي شواسي قلعي മുമ്പുള്ള ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത് ഇസ്ലാമിക ഭവനത്തെക്കുറിച്ചാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിച്ചത്. വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ വീട്ടിൽ ഉണ്ടാകേണ്ട, നിർബന്ധമായി ഉണ്ടാകേണ്ട, അതുപോലെ തന്നെ സുന്നത്തായ രൂപത്തിൽ ഉണ്ടാകേണ്ട വേറെയും ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വീട്ടിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ, ഒരു ഇസ്ലാമിക ഭവനത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ വിശദീകരിച്ചത്, അവിടെ ഭരണാധികാരി പുരുഷനായിരിക്കണം, അതുപോലെ തന്നെ നമസ്കാരം വീട്ടിൽ നടക്കണം, ദിക്റുള്ള അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥ ദിക്റുള്ള അവിടെ നടക്കണം, തിലാവത്തുൽ ഖുർആൻ ഖുർആനിന്റെ പാരായണം അവിടെ ഉണ്ടാകണം, അതുപോലെ തന്നെ ആ വീട്ടിൽ റിസ്ക്കുണ്ടാകണം, സൗമ്യതയും ലാളിത്യവും ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഇസ്ലാമിക ഭവനത്തിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വീട്ടിൽ മതപഠനം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇസ്ലാം ദീൻ, ശരിയായ ദീൻ, അല്ലാഹു തആല സ്വീകരിക്കുന്ന മതം, അല്ലാഹു തആല സ്വീകരിക്കുന്ന ഏക മതം, ശരിയായ ഏക മതം ഇസ്ലാം മാത്രമാണ് ശരി. ആ ഇസ്ലാം ദീനിനെ കുറിച്ചുള്ള പഠനം വീട്ടിലുണ്ടാകണം. മുദാഖറ, വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചുള്ള പരസ്പരമുള്ള ചർച്ച, വീട്ടുകാർ പരസ്പരം ചർച്ച നടത്തുന്ന ഒരു അവസ്ഥ വീട്ടിലുണ്ടാകണം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം എന്ന സുപരിചിതമായ ആയത്ത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നരകത്തിൽ നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും നീ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അതെങ്ങനെയാണ് സാധ്യമാവുക? അല്ലിമൂഹും വഅദ്ദിബൂഹും, നീ അവരെ പഠിപ്പിച്ചു കൊടുക്കണം വിശുദ്ധ ഇസ്ലാം, അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം, അല്ല അദാബുൽ ഇസ്ലാമിയ, ഇസ്ലാമികമായ മര്യാദകൾ നീ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നമ്മുടെ കുടുംബക്കാരെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതിന്റെ ചർച്ചകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വീട്ടിൽ നടക്കണം. ഉലമാക്കൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ദഹാഖ് റഹിമഹുള്ള പറഞ്ഞു, ഹഖുൻ അലൽ മുസ്ലിം, ഒരു മുസ്ലിമിന് ബാധ്യതയാണ്, അയ് യുഅല്ലിമ അഹ്ലഹു, അവനവന്റെ കുടുംബത്തെ പഠിപ്പിക്കുക എന്നുള്ളത്, മിൻ ഖറാബത്തിഹി വഇമാഇഹി, അവന്റെ അടിമ സ്ത്രീകളാകട്ടെ അതുപോലെ തന്നെ അവന്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകളാകട്ടെ, അവരെ ഇസ്ലാം പഠിപ്പിക്കുക എന്നുള്ളത്, അവരെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളത് അവന്റെ ബാധ്യതയാണ്. മാ ഫറളല്ലാഹു അലൈഹിം, അള്ളാഹു എന്താണ് അവർക്ക് നിർബന്ധമാക്കിയത് എന്നുള്ള കാര്യം
അവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അള്ളാഹു എന്തൊക്കെ കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ട്, അള്ളാഹു എന്തൊക്കെ കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം വീട്ടുകാരെ പഠിപ്പിച്ചു കൊടുക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്ന് ഇമാം ദഹാഖ് റഹിമഹുള്ള പറഞ്ഞു. ഇമാം തബരി റഹിമഹുള്ള പറഞ്ഞു, ഫഅലൈനാ തഅലീമു ഔലാദിനാ വഅഹ്ലീനദ്ദീന വൽഖൈർ. നമ്മുടെ മേൽ ബാധ്യതയുള്ള കാര്യമാണ് നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. വമാ ലാ യുസ്തഗ്ന അൻഹു മിനൽ അദബ്, അവർക്ക് അത്യാവശ്യം ഉണ്ടാകേണ്ട മര്യാദകൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അടിമ സ്ത്രീകളെ പഠിപ്പിക്കുക, അവർക്ക് ഇസ്ലാമികമായ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നതിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അടിമ സ്ത്രീകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ, അടിമ സ്ത്രീകളെ പഠിപ്പിക്കുന്ന വിഷയത്തിന് ശ്രേഷ്ഠതയുണ്ടെങ്കിൽ സ്വന്തം കുടുംബക്കാരെ പഠിപ്പിക്കുക എന്നുള്ളത് അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അടിമ സ്ത്രീ, തന്റെ കുടുംബക്കാരുടെ അത്ര ബന്ധം അടിമ സ്ത്രീയുമായി ഉണ്ടാവുകയില്ല. തന്റെ മക്കളെക്കാൾ, തന്റെ ഭാര്യയേക്കാൾ ബന്ധം ഒരിക്കലും അടിമ സ്ത്രീയുമായിട്ട് ഉണ്ടാകൂല. പക്ഷെ ആ അടിമ സ്ത്രീയെ പഠിപ്പിക്കുന്നതിന് ശ്രേഷ്ഠത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, സലാസതുൻ ലഹും അജ്റാൻ, മൂന്ന് വിഭാഗം ആളുകൾക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. അതിൽ റസൂലുള്ള പറഞ്ഞ ഒരു വിഭാഗം ആളാണ്, വറജുലുൻ കാനത് ഇൻദഹു അമതുൻ, ഒരു മനുഷ്യൻ, അയാൾക്ക് ഒരു അടിമ സ്ത്രീ ഉണ്ട്. ഫഅദബഹ ഫഅഹ്സന തഅദീബഹ, ആ അടിമ സ്ത്രീ അവൻ പഠിപ്പിച്ചു, മര്യാദ പഠിപ്പിച്ചു. മര്യാദ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവൻ അത് നന്നായി ചെയ്തു, നല്ല രൂപത്തിൽ അത് പ്രവർത്തിച്ചു. വഅല്ലമഹ ഫഅഹ്സന തഅലീമഹ, ആ അടിമ സ്ത്രീക്ക് അവൻ കാര്യങ്ങൾ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവൻ അത് നന്നായി ചെയ്തു, വളരെ കൃത്യമായ രൂപത്തിൽ അവർക്ക് ദീനുൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തു. സുമ്മ അഅതഖഹ, എന്നിട്ട് ആ അടിമ സ്ത്രീ അവൻ മോചിപ്പിച്ചു. ഫതസവ്വജഹ, എന്നിട്ട് അവൻ ആ അടിമ സ്ത്രീയെ വിവാഹം ചെയ്തു. ഫലഹു അജ്റാനി, അവന് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹീഹിൽ, ബാബു തഅലീമി അർറജുലി അമതഹു വഅഹ്ലഹു എന്ന ബാബിലാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തന്റെ അടിമ സ്ത്രീയെ, തന്റെ കുടുംബക്കാരെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ചർച്ച ചെയ്യുന്ന ബാബിലാണ്, അധ്യായത്തിലാണ് ഇമാം ബുഖാരി ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. അടിമ സ്ത്രീയെ പഠിപ്പിക്കുന്നതിന് ശ്രേഷ്ഠതയുണ്ടെങ്കിൽ അതിനേക്കാൾ പഠിപ്പിക്കാൻ ബാധ്യതയുള്ളവരാണ്, കടപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും. അങ്ങനെയുള്ള ഒരു പഠനം വീട്ടിൽ നടക്കണം. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഫമൻ അഹ്മല തഅലീമ വലദിഹി മാ യൻഫഉഹു, മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യം പഠിപ്പിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും അവഗണന കാണിച്ചു, വതറക ഹുസുദ, അവരെ അവന്റെ പാട്ടിന് വിട്ടു, മക്കളെ അവരെ ദീൻ പഠിപ്പിച്ചില്ല, ഫഖദ് അസാഅ ഗായത്തൽ ഇസാ, അവൻ വലിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്, വലിയൊരു വീഴ്ചയാണ് അവനിൽ സംഭവിച്ചിട്ടുള്ളത്. മക്കളെ പഠിപ്പിക്കുന്നില്ല, അവനവനെ പാട്ടിന് വിട്ടൊക്കെയാണ് ദീൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ. എന്നിട്ട് അദ്ദേഹം പറയണം, അക്സറുൽ ഔലാദി ഇന്നമാ ജാഅ ഫസാദുഹും, അധിക മക്കളും അവർ കേടുവരാനുള്ള കാരണം, നശിച്ചു പോകാനുള്ള കാരണം, മിൻ ഖിബലിൽ ആബാഇ വഇഹ്മാലിഹിം, മാതാപിതാക്കൾ കാരണം, അവർ ആ വിഷയത്തിൽ, മക്കളെ വളർത്തുന്ന വിഷയത്തിൽ അവഗണന അലംഭാവം കാണിച്ചത് കൊണ്ടാണ്. വചർക്കി തഅലീമിഹിം ഫറായിദദ്ദീനി വസുനനഹു, ദീനിന്റെ ഫർള് എന്താണ് സുന്നത്ത് എന്താണ് എന്ന് പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവർ വീഴ്ച വരുത്തി, ഉപേക്ഷ വരുത്തി. അതുകൊണ്ടാണ് പല മക്കളും, കൂടുതൽ മക്കളും ഫസാദിലാകാനുള്ള കാരണം, നശിച്ചു പോകാനുള്ള കാരണം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു. അധിക മക്കളും നശിച്ചു പോകാൻ ഒരു പ്രധാനപ്പെട്ട കാരണം രക്ഷിതാക്കളുടെ അശ്രദ്ധ തന്നെയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദീബ് ഇബ്നക, ഒരു മനുഷ്യനോട് അദ്ദേഹം, നീ നിന്റെ മകനെ മര്യാദ പഠിപ്പിക്കണം, ഇസ്ലാമികമായ മര്യാദ പഠിപ്പിക്കണം. ഫൈനക മസ്ഊലുൻ അൻ വലദിക, നാളെ പരലോകത്ത് നിന്റെ മക്കളെ കുറിച്ച് നിന്നോട് ചോദ്യമുണ്ട്, മക്കളെ കുറിച്ച് നിന്നോട് ചോദ്യം ചെയ്യും. അല്ലാഹു തആല, മാദാ അദബ്തഹു വമാദാ അല്ലംതഹു, നീ എന്താണ് അവനെ മര്യാദയായി പഠിപ്പിച്ചിട്ടുള്ളത്, എന്താണ് നീ അവനെ ദീനായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു നാളെ നിന്നോട് ചോദിക്കും. അതുപോലെ തന്നെ മക്കൾക്കും ബാധ്യതയുണ്ട്. വഅന്നഹു മസ്ഊലുൻ അൻ ബിർരിക വതവാഖിയതിഹി ലക, മക്കളോടുള്ള ചോദ്യം
എന്താണ് നീ മാതാപിതാക്കൾക്ക് ചെയ്ത പുണ്യം നീ അവരെ അനുസരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മക്കളോടുണ്ട് ചോദ്യം പക്ഷെ ആദ്യത്തെ ചോദ്യം രക്ഷിതാക്കളോടാണ് അവരുടെ മക്കളെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കണം അതിന് വീട് ഒരു കേന്ദ്രമാകണം വീട്ടിൽ നിന്ന് മാത്രം പഠിച്ചാൽ പോരാ പക്ഷെ വീട് അതിന്റെ ഒരു കേന്ദ്രമാക്കണം അത് ചർച്ച ചെയ്യുന്ന അത് മുദാഖറ നടത്തുന്ന പരസ്പരം ചർച്ച ചെയ്യുന്ന അവസ്ഥ വീട്ടിൽ ഉണ്ടാകണം എത്ര ഖൈറാണ് അതിനുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലെ ഭാര്യയും മക്കളും എല്ലാവരും ചർച്ച ചെയ്യുന്ന അവസ്ഥ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാകുമ്പോൾ എല്ലാവരും വട്ടത്തിരുന്ന് ചർച്ച ചെയ്യും ദുനിയാവിന്റെ കാര്യം വട്ടത്തിരുന്ന് ചർച്ച ചെയ്യും പക്ഷെ ഇസ്ലാമിയും ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ ഇസ്ലാമിന്റെ പഠനത്തെ കുറിച്ചും ഇസ്ലാം വിശുദ്ധ ഖുർആനിനെ കുറിച്ചും ഹദീസിനെ കുറിച്ചുമുള്ള ചർച്ച ഭാര്യയും മക്കളും ഭർത്താവും പരസ്പരം ചർച്ച ചെയ്യണം എന്ത് ഖൈറായിരിക്കും ആ വീട്ടിൽ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹ മറ്റു സൂറത്തുകളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് സൂറത്തുൽ ഫാത്തിഹ നമ്മളെ മക്കളെ പഠിപ്പിച്ചാൽ എന്താ അതിന്റെ ശ്രേഷ്ഠത നമ്മളെ ചെറിയ മക്കൾ അവരെ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുന്ന വിഷയത്തിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധ കാണിക്കണം അത് നമ്മൾ മദ്രസയിലെ അധ്യാപകനോ അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കരുത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കരുത് ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭർത്താക്കന്മാർക്ക് വിട്ടുകൊടുക്കരുത് ഫാത്തിഹ പഠിപ്പിക്കുന്ന വിഷയത്തിൽ പ്രത്യേകിച്ചും എന്താ കാരണം ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിർബന്ധമായി പാരായണം ചെയ്യപ്പെടേണ്ട സൂറത്താണ് 17 തവണ നിർബന്ധമായും അവനത് പാരായണം ചെയ്യണം ആ ഫാത്തിഹ നമ്മളാണ് നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മളെ ഭാര്യമാർക്ക് ഫാത്തിഹ കൃത്യമായി ഓതാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളാണെങ്കിൽ അതിന്റെ പ്രതിഫലത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അല്ലമ ആയത മിൻ കിതാബില്ലാ അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ആയത്ത് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തു ഒരാഴ്ച ഒറ്റയത്ത് കാന ലഹു സവാബുഹ മതുലിയത് അതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ആ ആയത്ത് എത്ര കാലം പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ അത്രയും കാലം അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മളാണ് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ അവനവൻ മരിക്കുന്നത് വരെയും സൂറത്തുൽ ഫാത്തിഹ ചൊല്ലും അപ്പോഴൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് വിട്ടുകൊടുക്കാൻ പാടില്ല ഞാനത് ചെയ്യണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കണം എന്റെ ഭാര്യയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കാൻ പാടില്ല സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുന്ന വിഷയത്തിൽ മറ്റു ആയത്തുകൾ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ദിക്റുള്ള ചെറിയ ചെറിയ ദിക്ർ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക അവർ അവരുടെ ജീവിതകാലം മൊത്തം അത് ചൊല്ലുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം നമ്മൾക്കാണ് അത് വലിയൊരു ദേവച്ചാണ് ദേവച്ച എന്ന് പറഞ്ഞാൽ വീടിന്റെ പുറത്ത് മാത്രം നടത്തുന്ന ഒരു കാര്യമല്ല വീട്ടിൽ നടക്കണം ആദ്യം നടക്കേണ്ടത് അവിടെയാണ് മക്കളെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പഠിപ്പിച്ചു കൊടുക്കുക ഏറ്റവും ചെറിയ ദിക്റുകളാണ് ആ കുട്ടി നമ്മൾ പറഞ്ഞത് കേട്ടാണ് പഠിക്കുന്നതെങ്കിൽ അവൻ പിന്നെ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് അവന്റെ ജീവിതകാലം എത്ര കാലം ചൊല്ലുന്നുണ്ടോ അന്നൊക്കെ ഈ മനുഷ്യന് ഈ പഠിപ്പിച്ചു കൊടുത്ത ആ രക്ഷിതാവിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുകയാണ് നമ്മളൊരിക്കലും ആ വിഷയത്തിൽ അലംഭാവം കാണിക്കരുത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അനസ് റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുലകുടി പ്രായം കഴിയുന്നതിന് മുമ്പ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു അൻഹ തന്റെ മകൻ അനസിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുലകുടിക്കുന്ന പ്രായമാണ് അനസ് റളിയല്ലാഹു അൻഹു പക്ഷെ പറഞ്ഞു കൊടുക്കും ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കണം വലിയ ശ്രേഷ്ഠതയുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ വീട്ടിൽ ദീനി പഠനം നടക്കണം അതിനുള്ള പല സൗകര്യങ്ങളൊന്നുണ്ട് വീട്ടിലൊരു ലൈബ്രറി എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ പൈസ ചെലവാക്കുന്നുണ്ട് വിശുദ്ധ ഇസ്ലാം പഠിക്കാനുള്ള ഒരുപാട് പുസ്തകങ്ങൾ അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണം മക്കൾ പഠിക്കണം ഭാര്യ അത് വായിക്കണം ഭർത്താക്കന്മാർ വായിക്കണം അതുപോലെ തന്നെ വേറെയും സംവിധാനങ്ങൾ ഓഡിയോ സംവിധാനങ്ങൾ ദീൻ പഠിക്കാൻ എത്ര സംവിധാനങ്ങളാണെന്ന് അങ്ങനെ വീട്ടിൽ ദീനി പഠനം നടക്കണം ദീന് പഠിക്കുന്ന ഒരവസ്ഥ വീട്ടിലുണ്ടാകണം പരസ്പരം ചർച്ച ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണം ദുനിയാവിന്റെ കാര്യം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വീടായി മാറും അതിൽ ബറക്കത്തുണ്ടാകും ആ വീട്ടിൽ ശൈത്താൻ ഉണ്ടാകുകയില്ല അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ആ വീട്ടിലുണ്ടാകും അതുപോലെ തന്നെ വീട്ടിലുണ്ടാകേണ്ട മറ്റൊരു കാര്യമാണ് ഈമാനികമായിട്ടുള്ള ഒരു തർബിയത്ത് അവിടെ നടക്കണം പരസ്പരം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണം ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ അവിടെയുള്ള വീട്ടുകാർ ഒന്നിച്ച് ചെയ്യണം വലിയ ശ്രേഷ്ഠതയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽ അത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് രാത്രി നമസ്കാരത്തിന്റെ വിഷയം കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കും ഫൈദ ഔതറ
റസൂലുള്ള വിത്തിറാക്കി കഴിഞ്ഞാൽ എന്നിട്ട് വിത്തർ നമസ്കരിക്കുകയെന്ന് വിത്തറാക്കിയെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുമെന്നാണ്. ഇബാദത്തിന് പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, ഒന്നിച്ച് ചെയ്യുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന സന്ദർഭത്തിൽ ചെയ്യുക. ഇബാദത്തിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നിച്ച് ചെയ്യുന്നൊരവസ്ഥ വീട്ടിലുണ്ടാവുക. മക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ഉമ്മയും ഉപ്പയും ഒന്നിച്ച് ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ. രാത്രി നമസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഖാമ മിനൽ ലൈൽ, അവൻ രാത്രി എണീറ്റു, ഫസല്ല, എന്നിട്ട് അവൻ നമസ്കരിച്ചു, രാത്രി അവൻ നമസ്കരിച്ചു, ഫഐഖല ഇംറാതഹു, എന്നിട്ട് അവൻ അവന്റെ ഭാര്യയെ ഉണർത്തി, ഫസല്ലത്ത്, അങ്ങനെ ഭാര്യയെ നമസ്കരിച്ചു, അങ്ങനെ ഭാര്യയെ വിളിപ്പിച്ച് നമസ്കരിപ്പിച്ചു, അവനല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഫൈൻ അബത്ത്, ഭാര്യയ്ക്കൊരു മടി വന്നു, അല്ലെങ്കിൽ ഭാര്യ അതിന് വിസമ്മതിച്ചു, നദഹ ഫീ വജ്ഹിഹ അൽമാ, അവളുടെ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് അവളെ എണീൽപ്പിച്ചു, നമസ്കരിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു പുരുഷൻ അല്ലാഹുവിന് റഹ്മത്ത് ഉണ്ടാകട്ടെ, അവരെ അല്ലാഹു അനുഗ്രഹം റഹ്മത്ത് ചെയ്തിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പറഞ്ഞിട്ടുണ്ട്, അവൾ നമസ്കരിക്കുന്നു, അവന്റെ അവളുടെ ഭർത്താവിനെ അവർ നമസ്കരിപ്പിക്കുന്നു, അവർക്കും റഹ്മത്തുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ദീനീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കുക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സദഖയുടെ വിഷയം, സ്ത്രീകൾ സദഖ കൊടുക്കുന്ന വിഷയം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പുരുഷന്മാർ ധാരാളം ചിലപ്പോൾ സദഖ കൊടുക്കുന്നുണ്ടാകും, വലിയ സമ്പന്നരായിരിക്കും, കാശ് നല്ല ഉണ്ടാകും, അവരാരെങ്കിലും ചോദിച്ചാലോ അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് പലതും കൊടുക്കുന്നുണ്ടാവും, പക്ഷേ അവരുടെ ഭാര്യ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. കാരണം എന്ത് കാര്യത്തിനും സദഖ കൊടുക്കുന്നത് അവിടുത്തെ പുരുഷനായിരിക്കും. ഒരു 10 രൂപ പോലും സദഖ കൊടുക്കാൻ ഭാഗ്യമില്ലാത്ത എത്ര സ്ത്രീകളാണ്, പക്ഷെ അവരുടെ ഭർത്താക്കന്മാർ സമ്പന്നന്മാരാണ്. എന്തുകൊണ്ടാണത്? അവരുടെ കയ്യിൽ കാശില്ല, പൈസയില്ല, അത് കൊടുക്കണം, അല്ലെങ്കിൽ അത് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥയല്ല. റസൂലുള്ള പറഞ്ഞു, തസദ്ദഖ് യാ മഅശറ നിസ പെണ്ണുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ള പറയാണ്, തസദ്ദഖ്ന, നിങ്ങൾ സദഖ കൊടുക്കണം. ഫൈന്നകുന്ന ഫൈന്നി റഅയ്തുകുന്ന അക്തറ അഹ്ലിൻ നാർ, നരകത്തിൽ കൂടുതലായി ഞാൻ കണ്ടത് നിങ്ങളെയാണ്, സ്ത്രീകളെയാണ്. റസൂലുള്ള പറഞ്ഞു, നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് കണ്ടത് എന്ന് റസൂലുള്ള പറയുന്നതിന് മുമ്പ് റസൂലുള്ള പ്രോത്സാഹിപ്പിച്ച വിഷയം ഏതാ? സദഖ കൊടുക്കുന്ന വിഷയമാണ്. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ, സ്ത്രീകൾ സദഖ കൊടുക്കുന്ന വിഷയത്തിൽ അവർക്കതിന് അവസരം കിട്ടുന്നില്ല. അതിന് ഒന്നാമതായി ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. നമ്മളവിടെ ഭാര്യമാർക്ക് കാശ് കൊടുക്കണം, പണം കൊടുക്കണം, അവർക്ക് സദഖ കൊടുക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ യഥേഷ്ടം കൊടുക്കുന്നുണ്ടാകും, നമ്മൾക്ക് ആർക്ക് കൊടുക്കാനും മടി ഉണ്ടാകില്ല, പക്ഷേ നമ്മുടെ ഭാര്യയുടെ കാര്യം നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും. ഇല്ല, നമ്മൾ ഭാര്യമാർക്ക് കൊടുക്കണം, ഭാര്യമാർ അത് ചോദിച്ചു വാങ്ങിട്ട് കുറച്ച് പൈസ അവരുടെ കയ്യിൽ വെക്കണം, രഹസ്യമായിട്ട് അവർക്ക് പറ്റുന്ന, അവരുടെ കൂട്ടത്തിൽ സ്ത്രീകളായിട്ടുള്ള പ്രയാസപ്പെടുന്ന ഫക്കീറത്തുകളായിട്ടുള്ള സ്ത്രീകൾക്ക് അവർ കൊടുക്കണം. പലപ്പോഴും പല ആളുകളും വീട്ടിലേക്ക് സഹായം ആവശ്യപ്പെട്ട് വരുന്ന സമയത്ത് സ്ത്രീകളായിരിക്കും അവിടെ ഉണ്ടാകുക. അവർ കൊടുക്കണം, സന്തോഷത്തോടു കൂടി കൊടുക്കണം, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കണം. ആ രൂപത്തിലൊരവസ്ഥ വീട്ടിലുണ്ടാകണം. അതുപോലെ തന്നെ വീട്ടിൽ ഇബാദത്തുകളും അതുപോലെ തന്നെ പഠനവും നടക്കുന്നതോടൊപ്പം തന്നെ തമാശയും കളിയും അത്യാവശ്യത്തിനുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് ജീവിതത്തിൽ കാണിച്ചു തന്നാളാണ്. ഏറ്റവും ഗൗരവമുള്ള, വഖാറത്തുള്ള, ഗാംഭീര്യമുള്ള മനുഷ്യനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ റസൂലുള്ളാഹി തമാശ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ഭാര്യയുമായി തമാശ പറഞ്ഞിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. റസൂലിന്റെ ചെറിയ പേരക്കുട്ടികളായിട്ടുള്ള ആളുകളെ റസൂലുള്ളാഹി പരസ്പരം അവരുമായി കളിച്ചിട്ടുണ്ട്. അതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടത് നമ്മളൊക്കെ അറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് റസൂലുള്ള പറയുന്നുണ്ട്, ഫഹല്ല തസവ്വജ്ത ബിക്ര, നിനക്കൊരു കന്യകയെ കല്യാണം കഴിച്ചു കൂടെ, തുലാഇബുഹ വതുലാഇബുഖ, നിങ്ങൾക്ക് പരസ്പരം കളിക്കാം, അതുപോലെ തന്നെ വതുലാഹിഖുഹ വതുലാഹിഖുക, നിനക്ക് അവരെ പരസ്പരം, നിങ്ങൾക്ക് പരസ്പരം വർത്തമാനങ്ങൾ പറഞ്ഞ് ചിരിക്കാം, ചിരിപ്പിക്കാം, നിനക്കൊരു ബിക്റിനെ, ഒരു കന്യസ്ത്രീയെ കല്യാണം കഴിച്ചു കൂടെ എന്ന് പറയുന്നുണ്ട്. ഭാര്യയുമായി തമാശ പറയുക, അവരുമായി അത്യാവശ്യത്തിന് അവരെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഗൗരവത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന റസൂലുള്ളാഹി വീട്ടിൽ തമാശയും കളിയും പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ശൈഇൻ ലൈസ ഫീഹി ദിക്റുല്ലാഹ് ഫഹുവ ലഹ്വുൻ വലഅബ്,
ഏതൊരു കാര്യമാകട്ടെ ആ കാര്യത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥയില്ല എങ്കിൽ അത് വിനോദമാണ്, അത് അനാവശ്യമാണ്, അത് കളിയാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. ഇല്ല അർബ, നാല് കാര്യങ്ങൾ ഒഴികെ. അതിലൊന്ന് റസൂലുള്ള പറഞ്ഞത് മുലാഹബത്തു റജുലി ഇംറാഅതഹു, ഒരു പുരുഷൻ തന്റെ ഭാര്യയുമായി കളിക്കുക, തമാശ പറയുക. അതുപോലെ തന്നെ ഇതിൽ ലൈംഗിക ബന്ധം പെടും. അങ്ങനെ വിശാലമായ അർത്ഥത്തിലുള്ള ഒരു പദമാണത്. ദിക്റുള്ള ഇല്ലെങ്കിലും അത് ആക്ഷേപിക്കപ്പെട്ടതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഭാര്യമാരെ സന്തോഷിപ്പിക്കുക, നമ്മുടെ മക്കളെ സന്തോഷിപ്പിക്കുക എന്ന രൂപത്തിൽ അവരുമായി കളിച്ചാൽ, തമാശ പറഞ്ഞാൽ അതുപോലും ഇബാദത്താണ്. ഇദ്ഖാലു സുറൂർ, സന്തോഷിപ്പിക്കുക എന്നുള്ള ഇസ്ലാം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഇബാദത്ത്, അത് വീട്ടിൽ നടക്കണം. ഇബാദത്തുകളും പഠനങ്ങളും നടക്കുന്നതോടൊപ്പം തന്നെ ഈ രൂപത്തിലുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടാകണം. എല്ലാ സമയത്തും മസിൽ പിടിച്ച് നടക്കുന്ന അവസ്ഥയല്ല, എല്ലാ സമയത്തും ഗൗരവപ്പെട്ട ചർച്ചകൾ മാത്രം അല്ല, ഇബാദത്തുകളും അതുപോലെ തന്നെ പഠനവും നടക്കുന്നതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളും വീട്ടിലുണ്ടാകണം. അത് പരസ്പരമുള്ള സ്നേഹബന്ധം വർദ്ധിപ്പിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ വീട്ടിലുണ്ടാകേണ്ട മറ്റൊന്നാണ് ഇസ്ലാമിക ചികിത്സ വീട്ടിൽ നടക്കണം. എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാകുമ്പോഴേക്ക് ഓടി ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ള അവസ്ഥയല്ല. ഹോസ്പിറ്റലിൽ പോകാം, ചികിത്സിക്കാം, അതൊക്കെ വേണ്ടതാണ്, ആവശ്യമാണ്, അത്യാവശ്യമാണ്. പക്ഷെ ഇസ്ലാം പഠിപ്പിച്ച ചില ചികിത്സകളുണ്ട്, അത് വീട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് വീട്ടിൽ നമ്മൾ അത് പ്രയോഗിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് മാതൃക കാണിച്ചിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മരിള അഹദു മിൻ അഹ്ലി ബൈതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടുകാർക്ക് ആരെങ്കിലും ഭാര്യമാർക്കോ മക്കൾക്കോ അസുഖമുണ്ടായാൽ, രോഗമുണ്ടായാൽ, നഫസ അലൈഹി ബിൽ മുഅവ്വിദാത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടുകാർക്ക് അസുഖമുണ്ടായാൽ മുഅവ്വിദാത് ചോദിക്കൊണ്ട് റസൂലുള്ളാഹി മന്ത്രിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. മുഅവ്വിദാത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഈ മൂന്ന് സൂറത്തുകൾ ഓതി ഊതി റസൂലുള്ളാഹി മന്ത്രിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമുക്ക് വേറെയുള്ള ഭൗതിക ചികിത്സകൾ തേടാം, തെറ്റില്ല. പക്ഷെ ഇസ്ലാം പഠിപ്പിച്ച ചികിത്സകളുണ്ട്, റുഖിയത്തുൻ ശർഇയ്യ, ശർഇയ്യായ റുഖിയകൾ. റുഖിയയുടെ വിഷയത്തിൽ, ഇസ്ലാമികമായ മന്ത്രത്തിന്റെ വിഷയത്തിൽ മൂന്ന് തിരക്കാരാണ് ആളുകൾ. അതിനെ പാടേ നിഷേധിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു സാധനയില്ല എന്ന് നിഷേധിക്കുന്ന ആളുകൾ. മറ്റു ചില ആളുകൾ റുഖിയ എന്നതിന്റെ പേരിൽ ശിർക്കിയായ, റുഖിയത്തുൻ ശിർക്കിയ, ശിർക്കിലേക്ക് എത്തുന്ന അവസ്ഥ, ശിർക്കൻ മന്ത്രത്തിലേക്ക് എത്തുന്ന അവസ്ഥ, അത് വളരെ ഗുരുതരമാണ്. എന്നാൽ അതിന് മധ്യത്തിലാണ് അഹ്ലു സുന്ന, യഥാർത്ഥ ഇസ്ലാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമികമായിട്ടുള്ള മന്ത്രങ്ങൾ, അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം. രോഗമുണ്ടാകുമ്പോൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യണം. ഒരുപാട് വലിയ വിശാലമായ വിഷയമാണത്. നമ്മളത് പഠിച്ച് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നുള്ളത്, ഇസ്ലാമിക ചികിത്സയിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ വീട്ടിൽ നടപ്പിലാക്കണം. അതുപോലെ ചില വീട്ടിലുണ്ടാകേണ്ട മറ്റൊന്നാണ് വീട്ടിലെ രഹസ്യങ്ങൾ വീട്ടിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം. വീട്ടിലെ രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാകാൻ പാടില്ല, പ്രത്യേകിച്ച് ലൈംഗിക രഹസ്യങ്ങൾ. അതുപോലെ തന്നെ വീട്ടിലെ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ പിതാവിന് മാതാവിന് പ്രയാസമുണ്ടാക്കുന്ന, നാട്ടുകാരറിഞ്ഞാൽ, പുറത്തുള്ള ആളുകൾ അറിഞ്ഞാൽ പ്രയാസമുണ്ടാക്കുന്ന രഹസ്യങ്ങൾ നമ്മൾ പുറത്തുവിടാൻ പാടില്ല. വീട്ടിലെ രഹസ്യങ്ങൾ വീട്ടിൽ തന്നെ കിടക്കണം, അത് അങ്ങാടിയിൽ പാട്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലൈംഗിക രഹസ്യങ്ങൾ പുറത്തു പറയുക എന്നുള്ളത് വലിയ തിന്മയാണ്, വമ്പിച്ച പാപമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രത്യേകിച്ചും ലൈംഗിക രഹസ്യങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള രഹസ്യങ്ങൾ പുറത്തു പറയാം, ഭർത്താക്കന്മാര് പറയാ, അവരുടെ കൂട്ടുകാരുമായി ഒത്ത് അവർ പരസ്പരം ചർച്ച ചെയ്യുക, ഭാര്യമാർ അവരുടെ പെണ്ണുങ്ങളുമായി ഒരുമിച്ചിരിക്കുമ്പോ അത്തരത്തിലുള്ള രഹസ്യങ്ങൾ പുറത്തു പറയാം. റസൂലുള്ള പറഞ്ഞു, ഇന്ന മിൻ അശറിൻ നാസി ഇൻദല്ലാഹി മൻസില, ഇന്ന മിൻ അശറിൻ നാസി ഇൻദല്ലാഹി മൻസിലത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വൃത്തികെട്ട സ്ഥാനമുള്ളവർ, ഏറ്റവും വൃത്തികെട്ട സ്ഥാനമുള്ളവർ എന്ന് പറഞ്ഞാൽ അർറജുൽ, ഒരു മനുഷ്യനാണ്. യുഫ്ദി ഇല ഇംറാഅതിഹി വതുഫ്ദി ഇലൈ, അവൻ ഭാര്യയോട് സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്, ഭാര്യ അവനോട് സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ലൈംഗിക ജീവിതത്തിലെ പല രഹസ്യങ്ങളും അതവർ പരസ്പരം കൈമാറുന്നു, അവർ പരസ്പരം ചെയ്യുന്നു. പക്ഷേ ചുമ്മ യൻസുറു സിർഹ, പക്ഷെ അവൻ പിന്നീട് എന്താ ചെയ്യുന്നത്, ആ രഹസ്യം അവൻ പരസ്യമാക്കുന്നു, അവന്റെ കൂട്ടുകാരോടത് പറയുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വൃത്തികെട്ട സ്ഥാനമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്ത് ഇത് ചെയ്തിരുന്നു, റസൂലിന്റെ സഹാബത്തിന് അത് അറിയില്ലായിരുന്നു. ഭാര്യയും അതുപോലെ തന്നെ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ രഹസ്യം പുറത്തു പറയാം, ഭർത്താക്കന്മാർ ഭാര്യയുടെ രഹസ്യങ്ങൾ പുറത്തു പറയാം എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അത് ചോദിച്ചു.
നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ വീട്ടിൽ പോയാൽ വാതിലടക്കാറില്ലേ? നിങ്ങൾ മറയിടാറില്ലേ? അവർ പറഞ്ഞു, അതെ ഞങ്ങൾ മറക്കാറുണ്ട്. ഭാര്യയുമായി ലൈംഗിക വീഴ്ച നടത്തുമ്പോ ഭാര്യയുമായി കൂടിക്കലരുമ്പോ നിങ്ങൾ അത് മറയിടാറുണ്ട്. റസൂലുള്ള പിന്നീട് ചോദിച്ചു, പിന്നീട് നിങ്ങൾ വേറെ എവിടെയും പോയി ഇരിക്കുമ്പോ അവിടെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കാറുണ്ടോ നിങ്ങൾ മറ്റുള്ളവർക്ക്? അപ്പൊ അവർ വിണ്ടിയില്ല, അവരൊക്കെ ചെയ്യുന്ന കാര്യം. റസൂലുള്ള സ്ത്രീകളുടെ സഹാബ വനിതകളുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചു, അവരും വിണ്ടിയില്ല. ഇതേ അവസ്ഥ തന്നെ. അപ്പോ അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ എണീറ്റ് എന്ന് പറഞ്ഞു, യാ റസൂലുള്ളാ ഇന്നഹും ലയുഹദ്ദിസൂന വഇന്നഹുന്ന ലയുഹദ്ദിത്ന. ഭർത്താക്കന്മാർ സംസാരിക്കാറുണ്ട്, ഭാര്യമാരും സംസാരിക്കാറുണ്ട്, അവർ പരസ്പരം അത് പറയാറുണ്ട്. അവർക്കത് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. ഒരു റിവായത്തിൽ അങ്ങനെ റസൂലുള്ള പറഞ്ഞു, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ള ചോദിക്കുന്നു, നിങ്ങൾ ഈ ചെയ്യുന്ന പണിയുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും മാത്രം അറിഞ്ഞിരിക്കേണ്ട രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുക എന്ന് പറഞ്ഞ ഈ പ്രവർത്തനം ഉണ്ടല്ലോ, അതിന്റെ ഉദാഹരണം എന്തെന്ന് നിങ്ങൾക്കറിയുമോ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്നമ മതലു ദാലിക മതലു ഷൈത്താനതിൻ. ആ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതൊരു പെൺപിശാചിന്റെ ഉദാഹരണമാണ്. ആ പെൺപിശാചി എന്ന് പറഞ്ഞാൽ ലഖിയത്ത് ഷൈത്താനൻ ഫിസിക്കതി, റോട്ടിൽ ഒരു ആൺപിശാചിനെ കണ്ടു. ആ പെൺപിശാചി ഒരു ആൺപിശാചിനെ റോട്ടിൽ വെച്ച് കണ്ടു. ഫഖളാ ഹാജതഹു, ആ ആൺപിശാചി പെൺപിശാചിൽ നിന്ന് കിട്ടേണ്ട ലൈംഗിക പൂർത്തീകരണം അല്ലെങ്കിൽ അവിടെ വെച്ച് വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ലൈംഗിക വീഴ്ച നടത്തി. വന്നാസു യൻദുറൂന ഇലൈഹി, ജനങ്ങളൊക്കെ ആ റോട്ടിൽ അവർ ചെയ്യുന്ന ആ പ്രവൃത്തി നോക്കി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആൺപിശാചും പെൺപിശാചും ആ ചെയ്ത പ്രവർത്തനം ഉണ്ടല്ലോ, ആളുകൾ നോക്കി നിൽക്കുക, റോട്ടിൽ വെച്ച് അവർ വ്യഭിചരിച്ചല്ലോ, അതുപോലെയാണ് നിങ്ങളുടെ ഉദാഹരണം എന്ന് റസൂലുള്ള പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ചെയ്ത പ്രവർത്തനങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുമായി ചെയ്ത പ്രവർത്തനങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ നടു റോട്ടിൽ വ്യഭിചരിക്കുന്ന ആൺപിശാചിന്റെയും പെൺപിശാചിന്റെയും ഉപമയാണ് പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് വലിയ തിന്മയാണ്. ഉലമാക്കൾ അതിനെ കബായറുകളുടെ കൂട്ടത്തിൽ വരെ എണ്ണിയിട്ടുണ്ട്, വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. മാത്രമല്ല ലൈംഗിക രഹസ്യങ്ങൾക്ക് പുറമെ വീട്ടുകാർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രഹസ്യങ്ങൾ നമ്മൾ പുറത്തു പറയാൻ പാടില്ല. വീട്ടിലെ രഹസ്യം വീട്ടിൽ തന്നെ നിൽക്കണം. അല്ലാഹു തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഭാര്യമാരെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما. ആ രണ്ട് പെണ്ണുങ്ങളും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ ഭാര്യയും വഞ്ചിച്ചു, ചതിച്ചു, വഞ്ചന കാണിച്ചു. അവർ വിശ്വാസികളായിട്ടില്ല, കാഫിറത്തുകളായിട്ടാണ് അവർ മരിച്ചത്. കാഫിറുകളായിട്ടുള്ള ആളുകൾക്ക് ഉദാഹരണം അല്ല പറഞ്ഞതാ. എന്താ അവർ ചെയ്ത പണി? ഇബ്നു കസീർ റഹിമഹുള്ള അത് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ഈ പെണ്ണുങ്ങൾ ചെയ്ത പണി? ഫകാനത്തു ഇംറാഅത്തു നൂഹിൻ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ എന്താ ചെയ്തത്? തത്തലിഉ അലാ സിർരി നൂഹ്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രഹസ്യത്തിലേക്ക് എത്തി നോക്കും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രഹസ്യത്തിലേക്ക് എത്തി നോക്കിയിട്ട് ഫൈദാ ആമന മഅ നൂഹിൻ അഹദുൻ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ആരെങ്കിലും വിശ്വാസിയായി എന്നറിഞ്ഞാൽ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഈ പെണ്ണ് മനസ്സിലാക്കിയാൽ, അവർ വീട്ടിലാണല്ലോ, അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലുള്ള ആ പെണ്ണിന് ആരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചെന്ന് അറിയാം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അഖ്ബറത്തിൽ ജബാബിറത മിൻ ഖൗമി നൂഹിൻ ബിഹി, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂട്ടത്തിലെ അവിടെയുള്ള ഭരണാധികാരികൾക്ക് റിപ്പോർട്ട് കൊടുക്കും. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ ഒരാൾ മുസ്ലിം ആയിട്ടുണ്ട്, വല്ലാത്ത ഷർറാൻ അവരെ പീഡിപ്പിക്കും അവിടുത്തെ രാജാക്കന്മാർ. അവിടെയുള്ള പോക്കിരിമാർക്ക് ഈ പെണ്ണ് വിവരം അറിയിച്ചു കൊടുക്കും, വീട്ടിലെ രഹസ്യം പുറത്താക്കുകയാണ്. അതുപോലെ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം എന്താ ചെയ്യാ? ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ, ഒരാൾ ഇസ്ലാമിലേക്ക് ചേർത്തിയാൽ, ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പെണ്ണ് എന്താ ചെയ്യുക? ആ നാട്ടിലെ വൃത്തികെട്ട ആളുകൾക്ക് റിപ്പോർട്ട് കൊടുക്കും, ഇന്റെ ഒരാൾ മുസ്ലിം ആയിട്ടുണ്ട്, ബാക്കി ഒരു നോക്കിക്കോളൂ, ഈ വീട്ടിലെ രഹസ്യം അല്ലെങ്കിൽ ഇവർ മാത്രം അറിയുന്ന രഹസ്യം ഈ പെണ്ണ് പാട്ടാക്കും, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ അത് അറിയിച്ചു കൊടുക്കും. വൃത്തികേടുകൾ ചെയ്യുന്ന, തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് റിപ്പോർട്ട് കൊടുക്കും. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചത് കാണാം. ഇങ്ങനെയുള്ള വീട്ടുകാർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു രഹസ്യവും നമ്മൾ പുറത്തുവിടാൻ പാടില്ല. വീട്ടിൽ ഒരാളും അത് ചെയ്യാൻ പാടില്ല. അതുപോലെ ചില വീട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ
ഏഴ് വയസ്സായി, മക്കൾക്ക് ഏഴ് വയസ്സായാൽ നിങ്ങൾ അവരെ നമസ്കരിപ്പിക്കണം. പത്ത് വയസ്സായാൽ അവരെ അവർ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് റസൂലുള്ള പറഞ്ഞു, പത്ത് വയസ്സായി കഴിഞ്ഞാൽ വീട്ടിൽ കുട്ടികൾ പരസ്പരം കിടപ്പറകൾ, കിടക്കുന്ന സ്ഥലകൾ, കിടപ്പു സ്ഥാനങ്ങൾ ഭിന്നിപ്പിക്കണമെന്ന് പറഞ്ഞു. ഒന്നിച്ച് കിടത്താൻ പാടില്ല. എന്താണ് തഫ്രീഖുൽ ഔലാദ് ബൈനൽ മദാജിഅ്? കിടപ്പു സ്ഥാനങ്ങൾ കുട്ടികളെ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഉലമാക്കൾ അതിന് വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞു, അൽ ഹദീസ് ആമുൻ യഅമ്മുൽ ബനീന വൽ ബനാത്ത്. ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ പൊതുവായ ഹദീസാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഇതിൽ പെടും. എങ്ങനെയാണ് ആൺകുട്ടികൾ മക്കളെ വേർപെടുത്തി കടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവരുടെ കിടപ്പു സ്ഥാനങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? والتفريق يكون بجعل كل واحد من البنين وكل واحده من البنات في فراش مستقل. ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അവർക്കൊക്കെ സെപ്പറേറ്റ് വിരിപ്പുകൾ കൊടുക്കുക. ഒരേ വിരിപ്പിൽ കടത്തരുത്. ഓർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ വിരിപ്പുണ്ടാകണം. പത്ത് വയസ്സ് കഴിഞ്ഞാൽ ഒന്നിച്ച് കടത്തരുത്. വലൗ കാനു ഫീ ഉർഫത്തിൻ വാഹിദത്തിൻ. അവരൊരു റൂമിലാണെങ്കിലും ഒരേ വിരിപ്പിൽ കടക്കാൻ പാടില്ല. മക്കള് ഒരു റൂമിൽ കടക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല, പക്ഷേ അവർ ഒരു വിരിപ്പിൽ കടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. വീട്ടിൽ പല ആളുകളും ശ്രദ്ധിക്കാത്ത കാര്യമാണത്. വീട്ടിൽ പ്രത്യേകിച്ച് കുടുംബക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ ബ്ലാങ്കറ്റിൽ എല്ലാവരും ഒന്നിച്ച് കിടക്കുകയാണ്. ഒരൊറ്റ പതിപ്പിലായിരിക്കും അഞ്ചു ആറ് ആളുകൾ. അപകടമാണ്. കാരണം ലിഅന്ന വുജൂദ കുല്ലി വാഹിദി മഅൽ ആഖർ ഫീ ഫിറാശിൻ വാഹിദിൻ ഖദ് യകൂനു വസീലതൻ ലിവുഖൂഇൽ ഫാഹിഷ. ഇങ്ങനെ ഒരൊറ്റ വിരിപ്പിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യഭിചാരം പോലെയുള്ള വെളിയ തിന്മയിലേക്കുള്ള ഒരു വസീലയായിരിക്കും, അത് കാരണമായിരിക്കും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആകാശ ലോകത്ത് നിന്ന് വന്ന വർത്താന, അതിന്റെ ഹിക്മത്ത് വലിയതായിരിക്കും. നമ്മളെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ നടപ്പിലാക്കാം ഇരിക്കരുത്. നമ്മൾ പത്ത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു വിരിപ്പിൽ കടത്താൻ പാടില്ല. സുലൈമാനു റഹ്മി ഹഫിളഹുള്ള ഈ എങ്ങനെയാണ് മക്കളെ കിടപ്പ് സ്ഥാനങ്ങൾ മാറ്റണമെന്ന് വളരെ വൃത്തിയായ രൂപത്തിൽ, സൂക്ഷ്മതയുടെ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ ഒരേ വിരിപ്പിൽ ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ കിടക്കാൻ പാടില്ല. ആൺകുട്ടികൾ മാത്രമാണെങ്കിൽ റൂമിൽ കിടക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ ഒരു ആൺകുട്ടിന്റെ ഒരു പെൺകുട്ടിന്റെ അവരെ റൂം മാറ്റി കിടത്തലാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിരിപ്പ് ഏതായാലും ഒന്നിച്ചാക്കാൻ പാടില്ല. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിൽ റൂം മാറ്റി കിടത്തണതാണ് ഏറ്റവും അഫ്ദൽ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് കൃത്യമായ രൂപത്തിൽ തഫ്രീഖ്. ഏറ്റവും സൂക്ഷ്മതയുടെ വശം അത് തന്നെയാണ്. ഇനി സൗകര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞ, ഒരു റൂമാണെങ്കിലും ഒരു വിരിപ്പിൽ കിടക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു പറഞ്ഞ കൽപ്പനകൾ നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ വമ്പിച്ച അപകടത്തിലേക്കായിരിക്കും നമ്മൾ പോവുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. വീട്ടിൽ ഇസ്ലാമിക ഭവനത്തിൽ ഉണ്ടാകേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതിൽപ്പെട്ട മറ്റൊന്നാണ് അൽ അംറു ബിൽ മഅറൂഫ് വൽ നഹ്യു അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള കാര്യം അവിടെ നടക്കണം. അല്ലാഹു തആല റസൂലിനോട് പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. റസൂലേ, താങ്കൾ നിങ്ങളുടെ കുടുംബക്കാരോട് നമസ്കാരം കൽപ്പിക്കണം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുടുംബക്കാരോട് നമസ്കരിക്കാൻ കൽപ്പിക്കുമായിരുന്നു, സകാത്ത് കൊടുക്കാൻ കൽപ്പിക്കുമായിരുന്നു. അതുപോലെ റസൂൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏഴു വയസ്സായി കഴിഞ്ഞാൽ നമസ്കാരം കൽപ്പിക്കണം. ഇങ്ങനെയുള്ള നന്മ കൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. നമ്മൾ നമ്മുടെ മക്കൾക്കും വീട്ടുകാർക്കും ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. മക്കൾ അത് ചെയ്താൽ അല്ലെങ്കിൽ വീട്ടുകാരത് ചെയ്താൽ അവർക്ക് അതിന്റെ പ്രതിഫലം നമ്മൾക്കാണ്, നമുക്ക് അതിന്റെ പ്രതിഫലം ഉണ്ടാകും. അതുപോലെ തന്നെ തിന്മ വിരോധിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. വീട്ടിൽ തിന്മ നടക്കരുത്. വീട്ടുകാരെ തിന്മ ചെയ്ത നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല, അറിഞ്ഞില്ല എന്ന് നടിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ വീട്ടിലെ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ പുരുഷന്മാർ, അവർ വീട്ടിൽ അധിക സമയത്ത് ഉണ്ടാകൂല. എന്റെ വീട്ടിൽ നടക്കുന്ന തോന്നിയാസം ഞാൻ അറിയില്ല, അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു രക്ഷിതാവിന് ഉണ്ടാകാൻ പാടില്ല. ആ വീട്ടിൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് കൃത്യമായിട്ട് അവൻ അറിയണം. അത് കഴിഞ്ഞിട്ട് മതി അവൻ പണിക്ക് പോകല്. വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ തോന്നിയാസം നടക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അയാൾക്കറിയില്ല, ഒക്കെ ഭാര്യയ്ക്കേ അറിയുള്ളൂ. ആ അവസ്ഥ ഒരു പുരുഷനുണ്ടാകരുത്.
ആ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയണം. അയാൾ 12 മണിക്കൂർ ജോലിക്ക് പോകുന്ന ആളാണെങ്കിലും അയാൾ അത് അറിഞ്ഞിരുന്നേ പറ്റൂ. കാരണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹു സാഇലുൻ, തീർച്ചയായും അല്ലാഹു തആല ചോദിക്കും, കുല്ല റാഇൻ അമ്മസ്തറാഉ, ഓരോ റായിയോടും ഭരണാധികാരിയോടും അവന്റെ ഭരണിയരെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്തു. അവൻ ആ വിഷയത്തിൽ സൂക്ഷ്മത കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് അല്ലാഹു അവനോട് ചോദിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ് വീട്ടുകാരെ കുറിച്ച് അള്ളാഹു അവനോട് ചോദിക്കുക തന്നെ ചെയ്യും. ഞാൻ അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. വീട്ടുകാരെ കുറിച്ച് ആ വീട്ടിലെ രക്ഷിതാവിനോട് അല്ല ചോദിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ള പറഞ്ഞിട്ട്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയാൻ ഒരു പുരുഷന് ന്യായമല്ല. അവനത് അറിഞ്ഞിരിക്കണം. തിന്മ വിരോധിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹസൻ റളിയല്ലാഹു അൻഹു റസൂലിന്റെ പേരെ കുട്ടിയാണ്. അഖദ അൽ ഹസൻ ഇബ്നു അലി തംറത മിൻ തമരി സദഖ, സദഖയിൽ നിന്നുള്ളൊരു സദഖയുടെ സ്വത്ത്, സകാത്തിന്റെ സ്വത്തിൽപ്പെട്ട ഒരു കാരക്ക ഹസൻ റളിയല്ലാഹു, കുട്ടിയായ ഹസൻ റളിയല്ലാഹുവിനെ എടുത്തു. ഫജഅലഹാ ഫീ ഫീഹി, ആ കുട്ടി അദ്ദേഹത്തിന്റെ ആ കാരക്ക അവന്റെ വായിൽ വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്, റസൂലുള്ള പറഞ്ഞു, കഹ് കഹ്, നീ അത് ഒഴിവാക്ക്, ഇർമി ബിഹ, അത് എറിഞ്ഞുകള എന്ന് പറഞ്ഞു. തുപ്പാൻ പറഞ്ഞു, അത് ഒഴിവാക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിക്കണം, നമ്മുടെ പ്രവാചക കുടുംബം സദഖയുടെ സ്വത്ത്, സകാത്തിന്റെ സ്വത്ത് തിന്നൂല എന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. ചെറിയ കുട്ടിയോടാണ് ചോദിക്കുന്നത്. നമ്മളെന്താ ചെയ്യുക? ചെറിയ കുട്ടിയാണ്, അവൻ വായിൽ വെച്ചതല്ലേ, തിന്നോട്ടെ എന്ന് കരുതുന്നു. ഒരു ചെറിയ കാരക്കല്ലേ എന്ന് കരുതിയിട്ട് തിന്നോട്ടെ എന്ന് കരുതുന്നു പല ആളുകളും. അവനെ കരയിപ്പിക്കണ്ട, അവനെ ബുദ്ധിമുട്ടിക്കണ്ട, അത് അവരുടെ അവനോടുള്ള സ്നേഹമായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുക. പക്ഷെ അവൻ തിന്നുന്ന ഹറാം, ഒരു കാരക്കയാണെങ്കിലും എന്റെ മകൻ എന്റെ പേരക്കുട്ടി ഹറാമ് തിന്നാൻ പാടില്ല എന്നുള്ള റസൂലിന്റെ വലിയ ആഗ്രഹം, അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. അല്ല, നമ്മൾ തിന്നാൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും അവൻ ചോദിക്കുന്ന കാര്യം അപ്പടി അവന് കൊടുക്കുന്നതല്ല വലിയ സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്റെ മകൻ ഇത് ചെയ്താൽ അവന്റെ പരലോകമാണ് നഷ്ടപ്പെടുക എന്ന് പേടിച്ചിട്ട് അവനതിൽ നിന്ന് തടയുക, അതാണ് യഥാർത്ഥ സ്നേഹം. റസൂലിനെ അങ്ങനെയാണ് അവരെ സ്നേഹിച്ചത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരോട് റസൂലിന് സ്നേഹമില്ല എന്ന് പറയാൻ ഒരാൾക്കും, ചരിത്രം പഠിച്ച ഒരാൾക്കും പറയാൻ പറ്റൂല. റസൂലുള്ള അത്രയും അവരെ സ്നേഹിച്ചിട്ട് റസൂലുള്ള അവരെ കുറിച്ച് പറഞ്ഞത്, ഹുമാ റൈഹാനതായ മിന ദുനിയ, ദുനിയാവിൽ നിന്നുള്ള രണ്ട് സുഗന്ധങ്ങളാണ്, പരിമളങ്ങളാണ് ഈ ഹസനും ഹുസൈനും എന്ന് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂലിന് അവരോട് വലിയ സ്നേഹം. ആ സ്നേഹത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഹറാമ് തിന്നപ്പോ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തത്, വായിലേക്ക് വെച്ച ആ തംറത്ത്, ആ കാരക്ക തുപ്പാൻ പറഞ്ഞത്. അതാണ് യഥാർത്ഥ സ്നേഹം. അല്ല, അവൻ തിന്നോട്ടെ, അവൻ കരയും, കരഞ്ഞാൽ നമുക്ക് സങ്കടാകും, പ്രയാസാകും, മകൻ കരയുന്നത് കണ്ടാൽ വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ട് അലിവ് കാണിച്ചിട്ട് അവൻ തിന്നോട്ടെ എന്ന് പറയുന്നത് നല്ല സ്നേഹം, യഥാർത്ഥ സ്നേഹം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവൻ ആ തിന്മ ചെയ്യാൻ പാടില്ല, അവൻ ഹറാമ് തിന്നാൻ പാടില്ല. അവിടെ ഉടനടി റസൂലുള്ളാഹ് ആ തിന്മയെ വിരോധിച്ചു. ഇവിടെ കുട്ടികൾ നടക്കണം, തിന്മ ചെയ്യുന്നത് മക്കള് അത് ഭാര്യമാര് തിന്മ ചെയ്യുന്നത് കണ്ടാൽ അവിടെ തടയണം. അതുപോലെ തന്നെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വീട് വൃത്തിയുള്ളതായിരിക്കണം. ഇസ്ലാമിനെ പോലെ വൃത്തിക്ക് പ്രാധാന്യം കൊടുത്തൊരു മതവുമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വൃത്തിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വൃത്തി എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള വൃത്തി, നളാഫത്തുൽ ഹസ്സിയ, അതുപോലെ തന്നെ നളാഫത്തുൽ മഅ്നവിയ, ആന്തരികമായിട്ടുള്ള വൃത്തിയുണ്ട്, നമ്മുടെ ഹൃദയം വൃത്തിയാകണം എന്നതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള വൃത്തി, രണ്ടും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വീട് എന്ന് പറഞ്ഞാൽ വൃത്തികേടുകളിൽ നിന്ന് മുക്തമാകണം. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, വൃത്തിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വൃത്തി ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. അത്തുഹൂറു ശത്രുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് വൃത്തി, ശുദ്ധിയാകുക എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വീടിന്റെ മൊത്തം കാര്യങ്ങൾ വൃത്തിയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ വീട്ടിൽ ഓരോരുത്തരും വൃത്തിയുള്ളവരായിരിക്കണം. അതിന് പല കാര്യങ്ങളും റസൂലുള്ള പഠിപ്പിച്ചിട്ട്, ഏറ്റവും വൃത്തിയുള്ള മനുഷ്യരായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള വൃത്തിയുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് പല്ല് തേക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ബൈതഹു ബദഅ ബിസ്സിവാക്, റസൂലുള്ള വീട്ടിലേക്ക് കയറാൻ ഉദ്ദേശിച്ചാൽ വീട്ടിലേക്ക് എത്തിയാൽ ഉടൻ റസൂലുള്ള പല്ല് തേക്കും. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ തന്നെ പല്ല് തേക്കൽ സുന്നത്താണ്. ഇങ്ങനെ എല്ലാ സമയത്തും
വൃത്തിയുടെ കാര്യത്തിൽ റസൂലുള്ള ശ്രദ്ധിച്ചിരുന്നു. വീട്ടിലും അത് ശ്രദ്ധിക്കാൻ റസൂലുള്ള പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വൃത്തിയുടെ എല്ലാ വശങ്ങളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, അശ്റു മിനൽ ഫിത്ര, 10 കാര്യങ്ങൾ പ്രകൃതിയിൽപ്പെട്ടതാണ്, ഇസ്ലാമിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, ഇസ്ലാമിൽ പെട്ടതാണെന്ന് റസൂലുള്ള പറഞ്ഞു. വൃത്തിയുടെ ഭാഗമായിട്ടാണ് അതിൽ എല്ലാ കാര്യങ്ങളും ഉള്ളത്. കസ്സുഷാരിബ്, മീശ വെട്ടുക വൃത്തിയുടെ ഭാഗമാണ്. മീശ ചുണ്ടിനോട് ഇറങ്ങി നിൽക്കാൻ പാടില്ല, മീശ വെട്ടണം. ഇഫാഉൽ ലഹ്യ, താടി വിടണം. താടി വളർത്താനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മീശ വെട്ടാനും താടി വളർത്താനും ഇസ്ലാം പഠിപ്പിച്ചു. അതുപോലെ തന്നെ വസ്തിവാക്ക്, പല്ലി തേക്കാൻ പറഞ്ഞു. 10 കാര്യങ്ങൾ റസൂലുള്ള എണ്ണാണ്. വസ്തിൻഷാഖുൽ മാ, വെള്ളം മൂക്കിൽ കയറ്റി ചീറ്റണം. അതുപോലെ തന്നെ വഖസ്സുൽ അൽഫാർ, നഖം മുറിക്കുക. ഇതൊക്കെ വൃത്തിയുടെ കാര്യങ്ങൾ. വഖസ്സുൽ ബറാജിം, ഗസ്ലുൽ ബറാജിം എന്ന് പറഞ്ഞാൽ വൃത്തികേടുകൾ അടിഞ്ഞുകൂടി നിൽക്കുന്ന ശരീരത്തിന്റെ ഭാഗങ്ങൾ കഴുകുക. ചെവിയുടെ ഭാഗം, അതുപോലെ തന്നെ മൂക്കിന്റെ ഉള്ളിൽ, അവിടെയൊക്കെ വൃത്തികേടുകൾ ഉണ്ടാകും. ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വൃത്തികേടുകൾ ഉണ്ടെങ്കിലും അവിടെ വൃത്തിയാക്കുന്നതിനാണ് ഗസ്ലുൽ ബറാജിം എന്ന് പറയുക എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. വനത്ഫുൽ ഇബ്ത്, കക്ഷരോമം പറിക്കുക, കക്ഷരോമം വൃത്തിയാക്കുക. വഹൽഖുൽ ആന, ഗുഹ്യരോമം വൃത്തിയാക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, വൃത്തിയുടെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. വൻതിഖാസുൽ മാ, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക. വൽമദ്മദ, കൊപ്പിളിക്കുക. ഇതൊക്കെ പ്രകൃതിയിൽ പെട്ടതാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സുന്നത്തിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ വീട്ടിലെ വ്യക്തികളൊക്കെ വൃത്തിയുള്ളവരായിരിക്കണം, ആ വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയുള്ളവരായിരിക്കണം. അത് ഒരു ഇസ്ലാമിക ഭവനത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക വീട്ടിലെ വൃത്തിയുടെ ഭാഗമാണ് തൻദീഫുൽ ബുയൂത്, വീടിനെ വൃത്തിയാക്കുക. അനിൽ മുഖാലഫാത് അൽ ഇസ്ലാമിയ, ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വീടിനെ വൃത്തിയാക്കണം. അത് ഇൻഷാല്ലാ അടുത്ത ഖുതുബയിൽ വിശദീകരിക്കാം. ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യവും, ഇസ്ലാം ഹറാമാക്കിയ കാര്യം, അല്ലെങ്കിൽ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ കാര്യം, ഇസ്ലാം വെറുത്ത കാര്യം, ഇസ്ലാമിനെതിരായിട്ടുള്ള കാര്യം വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഇൻഷാല്ലാ അടുത്ത ഖുതുബയിൽ അത് വിശദീകരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന്റെ ബറക്കത്തും റഹ്മത്തും ലഭിക്കുന്ന വീടുകളാകണം നമ്മുടെ വീടുകൾ. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ആ രൂപത്തിൽ പരമാവധി വീട്ടിന്റെ അധികാരികളെന്ന നിലക്ക് പുരുഷന്മാർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ത്രീകളും ആ വിഷയം ശ്രദ്ധിക്കണം. എന്റെ വീട് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.